ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലനത്തിൽ പ്ലസ് വൺ വിഭാഗത്തിൽ ഹയസ്റ്റ് ഗ്രേഡ് നേടിയ ജീവ ജോസിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ജീവ ജോസിനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജീവ ജോസ്. ഞാൻ പുല്ലാമ്പാറ ഇടവകയിലാണുള്ളത്. എൻ്റെ വീട്ടുപേര് മാറാപ്പള്ളി. എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി ആണുള്ളത്. പപ്പേൻ്റെ പേര് ജോസ്, അമ്മേൻ്റെ പേര് ബീന, ചേട്ടൻ്റെ പേര് ജിത്തു, ചേച്ചീൻ്റെ പേര് ജ്വാല. ഇപ്പോൾ പ്ലസ് വണ്ണിലല്ലേ പഠിക്കുന്നത്? അപ്പം ഈ 11 വർഷം വിശ്വാസ പരിശീലനം പഠിച്ചപ്പം എല്ലാ ക്ലാസ്സുകളിലും ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് അല്ലെങ്കിൽ അതുപോലെ ഹയസ്റ്റ് റാങ്കുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്? അതെ. അപ്പം ഈ സ്കൂളിൽ നമ്മൾ സ്കൂളിൽ പഠിക്കില്ലേ, അതുപോലെ തന്നെ വേദപാഠത്തിനും അത്രയും തന്നെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം വേദപാഠത്തിനും കൊടുക്കുന്നുണ്ട്? ആ ഉണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാനൊരു കാരണം? നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് കർത്താവിനെക്കുറിച്ചും അങ്ങനെ ഈശോയെക്കുറിച്ചൊക്കെയാണല്ലോ. അപ്പോൾ അത് പഠിക്കാതെ നമ്മൾ ബാക്കിയുള്ളതേ ശ്രദ്ധിച്ചിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. വിശ്വാസ പരിശീലനം ശരിക്കും നമ്മുടെ സംശയങ്ങളെ ദൂരീകരിക്കുവാനും നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനൊക്കെ സഹായിക്കുന്നതാണല്ലോ. അതുകൊണ്ട് അതിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ പോകുമ്പം ഞായറാഴ്ച ദിവസം വേദവാർത്തനൊക്കെ പോകുമ്പം വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടുന്നത്? അതുപോലെ ഇപ്പം പ്ലസ് വണ്ണിൽ സ്കൂളിലാണ്, അപ്പം ട്യൂഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാകായിരിക്കും. അപ്പം വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇതിനുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നത്? ഇപ്പം ഞാൻ ട്യൂഷനൊന്നും പോകുന്നില്ല. ഞായറാഴ്ച എന്തായാലും പള്ളിയിൽ പോകണം, വേദവാർത്തിന് പോകണം എന്നുള്ളത് വീട്ടിൽ നിർബന്ധമാണ്. അതുകൊണ്ട് അവരുടെ നല്ല സപ്പോർട്ടുണ്ട്. പഠിക്കാനാണെങ്കിലും വേദവാഠം നന്നായിട്ട് പഠിക്കണമെന്ന് പറയാറുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, നമ്മുടെ അനിയന്മാർ അനിയത്തിമാർ, അവരോടൊക്കെ ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജീവയ്ക്ക് എന്നാ പറയാനുള്ളത്? വിശ്വാസ പരിശീലനത്തിന് നമ്മൾ എന്തായാലും പോകണം. കാരണം നമ്മൾ വലുതാകുമ്പോൾ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് വേദപാഠ ക്ലാസ്സുകൾ അത്യാവശ്യമാണ്. അവിടെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് നമ്മൾ എന്തായാലും നൽകണം. അപ്പോൾ എപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളുടെ കൊടുക്കുന്നത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾക്കും നൽകണം. ഈ പ്ലസ് വൺ പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് നേടിയ ജീവയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഇനി തുടർന്ന് അങ്ങോട്ടും പ്ലസ് ടു ആയാലും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പഠനത്തിനും എല്ലാ കാര്യത്തിനും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.